ഇപ്പൊ വരും ഫ്രീക്കി സൈമൺ. അത് വേണോ? അതും സ്വന്തം അച്ഛനോട്. സ്വന്തം അച്ഛനെ പൊക്കാൻ വാടക കൊലയാളി ഇറക്കിയ ഒരു മകന്റെ ഗതികേടെ. ചില കളികൾ തറയിൽ നിന്ന് തുടങ്ങിയാലേ ശരിയാവൂ. ചോര വീഴാതെ ഒരു യുദ്ധവും നടന്നിട്ടില്ല ഭഗത്. ആ സൈമ, ദാ എത്തി ഇവിടെ ഈ ടേണിംഗ് പോയിന്റിൽ. സൈമൺ എത്തി. വിശ്വം, ഈ കളി സൈമൺ തുടങ്ങിത്തരും, അതായത് ഹരിശ്രീ കുറിക്കും, പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടിവരും. എന്താ കൂടെ നിൽക്കില്ല നീ? ഞാൻ ഓക്കെ, പക്ഷേ ആ കുട്ടിയുടെ കാര്യത്തിൽ. കുട്ടിയിലൂടെ തന്തയിലേക്കാവാം, തന്തയിലൂടെ കുട്ടിയിലേക്കും ആവാം. സൈമൺ വരട്ടെ, ഒടുക്കത്തെ കുബുദ്ധിയാ. രണ്ട് വാറണ്ടുണ്ട് സാറേ, സിറ്റിയിൽ ഇറങ്ങിയാൽ പൊക്കും. അതാ ഞാൻ ഇവിടെ കാണാമെന്ന് പറഞ്ഞത്. നന്നായി. ഇത് ഭഗത്, എന്നെ കാണുമ്പോലെ കാണാം. സലാം ഭായ്. തൽക്കാലത്തേക്ക് ഞാനൊന്ന് അടങ്ങിയതാ, പിന്നെ സാറ് വിളിച്ച് പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? കാര്യങ്ങൾ നീ അന്വേഷിച്ചിരുന്നോ? കാരണം ഒരു അടുത്ത് തന്നെ ഉണ്ട്, പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നതിൽ നല്ലത് പുകച്ച് പുറത്ത് ചാടിക്കുന്ന തന്നെയാ ബുദ്ധി. കുട്ടിയെ റാഞ്ചിയാൽ സംഗതി എളുപ്പമാവും, പക്ഷെ പിള്ളേർ പലരും അകത്താ. ഉള്ളവരാണെങ്കിൽ ഒരു മയത്തിൽ പെരുമാറാനും അറിയില്ല. കത്തി വെക്കാതെയുള്ള ശസ്ത്രക്രിയ, അതല്ലേ സാർ ഉദ്ദേശിച്ചത്? തൽക്കാലം അതെ, നീ കുട്ടിയെ റാഞ്ചി തന്നാ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ വിരട്ടൽ, അതും നേരിട്ട് വേണ്ട, ഫോണിലൂടെ മതി. ഓക്കെ. വിശ്വം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സംഗതി എളുപ്പമാണ് സാറേ, ഡീല് ചെയ്യുന്നത് പോലെ ഇരിക്കും കുട്ടൻസ്. അനാമിക വെച്ചൊരു കളി, പ്രത്യക്ഷത്തിൽ ഞാനില്ല, പക്ഷേ പരോക്ഷമായി ഞാൻ മാത്രവും. നിങ്ങൾ പറയുന്നത് കേട്ട് കൂടെ നിന്നാൽ മാത്രം മതി. എന്താ സീമ? ഞാൻ ഡബിൾ ഓക്കെ. പിന്നെ കുട്ടിയെ പോറ്റാൻ മറ്റൊരാൾ വേണ്ടിവരും, ഞാനും എൻ്റെ പിള്ളേരും ഇടപെട്ടാൽ സീനാവും. തീരെ ക്ഷമയില്ലേ, കൈവച്ചാൽ പിന്നെ പ്രായം നോക്കില്ല, ചാവണം. വിഷു ഒന്ന് വന്നേ. ഇതെന്താണ് പോയ ഗടിക്ക് സൈമണെ പിടിച്ചില്ലേ? ഇത് വേണോ? തറ വേലയാണ്, കുറച്ചുകൂടി ഹൈടെക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ലേ നല്ലത്? തൽക്കാലം ഇവിടെ തുടങ്ങാം, പിന്നെ പണം വാരി എറിഞ്ഞുള്ള കലാശക്കൊട്ട്. എന്നോട് തറവേല കാണിച്ച സ്ഥിതിക്ക് ഇത് തന്നെയാണ് വേണ്ടത്. നീ വെറുതെ എതിരെ നിൽക്കണ്ട, കൂടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവറ്റകൾ മുന്നും പിന്നും നോക്കാത്ത ടൈപ്പാ. നിന്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ ഓക്കെ. ഉണ്ടാവും, കൺവെട്ടത്ത് തന്നെ. പിന്നെ അഥവാ പണി പാളിയാൻ, ചൂണ്ടിക്കാണിക്കാൻ ഇതുപോലെ പണമെറിഞ്ഞു വാങ്ങുന്ന ബലിയാടുകളും വേണ്ടേ? അനാമിക വേറും ഒരു കുട്ടിയല്ല, എല്ലാം അറിയുന്നത് കൊണ്ടായി പറയുന്നത്. സൂക്ഷിച്ച്, ഒരു പൂന്നുള്ളും പോലെ പാടുള്ളൂ. അതും അറിയാം, ഇക്കാര്യത്തിലാണ് നിന്റെ കൂടുതൽ സഹായം എനിക്ക് വേണ്ടത്. എന്തായാലും സൈമന്റെ പദ്ധതികൾ എന്താണെന്ന് കേൾക്കാം. ശരി, കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു, പക്ഷേ ഇത്തരക്കാർക്കധികം ആയുസില്ലല്ലോ. വാ. പറഞ്ഞതുപോലെ അവളുടെ പേര് മറക്കണ്ട, അനാമിക. കാരണം ഒരു കലിപ്പിലാണല്ലോ, ഇയാള് ശരിയാവോ? അല്പം വട്ടുണ്ടെന്നേ ഉള്ളൂ, ആള് പെർഫെക്റ്റ്. ഇത് ശരിയാവില്ല വിശ്വാ, നീ ഇങ്ങനെ കടന്നു ഇതിക്കൊന്നും ഞാൻ കരുതിയില്ല. എല്ലാത്തിനും ഒരു സാവകാശം വേണ്ടേ? എപ്പോ
എല്ലാം അവള് കൊണ്ടുപോയി കഴിഞ്ഞിട്ടോ. വലിച്ച ഞാൻ മാത്രമല്ല, നിങ്ങൾ കൂടിയാണ് പെട്ടിരിക്കുന്നത്. ഇനി ചില്ലി കാശ് കിട്ടണമെങ്കിൽ എങ്ങാണ്ടുന്നോ വന്ന ആ പെണ്ണ് വിചാരിക്കണം. ഇങ്ങനെ കോട്ടയ്ക്കലി മാത്രം പോയി മലന്നു കടന്നാൽ മതിയോ? ഈ ലോകം മുഴുവൻ ചുറ്റണ്ടേ? കൂടെ നിൽക്കാവുന്ന് പറഞ്ഞിട്ടിപ്പോ വാക്ക് മാറുന്നത് തറവാട്ടി പിറന്നവർക്ക് ചേർന്നതല്ല. വെട്ടുകളി വാക്ക് മാറില്ല. പക്ഷേ ഈ ഏർപ്പാട് വേണോന്നാ ഞാൻ ചോദിച്ചേ. വല്ലതും നടക്കുവോ? 100% നടന്നിരിക്കും. നമുക്കിപ്പോ വേണ്ടത് തന്തക്കാരനവരെ പുകച്ച് പുറത്ത് ചാടിച്ച് ഭീഷണിപ്പെടുത്തി കാര്യം നേടലാണ്. നമുക്കിപ്പോ വേണ്ടത് തന്തക്കാരനവരെ പുകച്ച് പുറത്ത് ചാടിച്ച് ഭീഷണിപ്പെടുത്തി കാര്യം നേടലാണ്. തൽക്കാലം ഇതിങ്ങനെയും നടക്കൂ. വല്യച്ഛൻ ഞാൻ പറയുന്നത് കേട്ട് കൂടെ നിന്നാ മതി. പക്ഷേ യാമിനി സംശയിക്കില്ലേ? കോട്ടയ്ക്കലാണെന്ന് ഞാൻ പറഞ്ഞോളാം. വല്യച്ഛൻ ഒരാഴ്ച ഒന്ന് ബുദ്ധിമുട്ടിയാ മതി. വിശ്വസിച്ചേൽപ്പിക്കാൻ മറ്റൊരാളെ കിട്ടാഞ്ഞിട്ടല്ലേ. പിന്നെ അവൾക്കൊരു പോറൽ പറ്റുകയരുത്. പിതൃസ്നേഹം അപ്പോ നെഞ്ചിനകത്ത് സുരുക്കൂട്ടി വെച്ചിരിക്കുക. കള്ളൻ നീ ആരാ വേന്ദ്രൻ? എന്താ കറുത്ത ചട്ടമ്പിയുടെ പേര്? സൈമൺ. എനിക്ക് അവനിന്ന് സ്കാൻ ചെയ്യാനുണ്ട്. ഒരേ ലക്ഷ്യത്തിനിറങ്ങുമ്പോ പരസ്പരം അറിഞ്ഞിരിക്കണമല്ലോ. നീ വാ. ചട്ടമ്പി സൈമൺ, നീ എത്ര കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞേ? പറഞ്ഞില്ല, ഒരു 4-5 കാണും. കിഡ്നാപ്പിംഗ് എണ്ണീട്ടില്ല. ബലാത്സംഗം? നിങ്ങളെന്താ ആളെ കളിയേക്കാ ഭായ്? സാറേ, ഇയാളെ വെച്ചിട്ടുള്ള ഡീല് വർക്കൗട്ട് ആവും തോന്നുന്നില്ല. വല്യച്ഛൻ എന്താ ഇന്റർവ്യൂ ആണോ? സൈമൺ അറിയാല്ല. സൈമൺ തുടങ്ങി വെക്കും, ബാക്കിയെല്ലാം നമ്മുടെ മിടുക്ക് പോലെ ഇരിക്കും. വല്യച്ഛൻ ഇങ്ങനെ വില്ലൻ കളിക്കാതെ കൂടെ നിൽക്ക്. ശരി, നനഞ്ഞു പോയില്ലേ, ഇനിയും കുളിച്ചു കയറുക തന്നെ. എങ്കി ആദ്യത്തെ സ്റ്റെപ്പ് എന്താണാവൂ? അല്ല, ഈ സീനിൽ ദമ്പലുണ്ടോ? വേണ്ട, കുട്ടിയെ പൊക്കി ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തിക്കും. നിങ്ങൾ ഉണ്ടായാ മതിയോ? പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാ അടച്ചിട്ട മുറിയുടെ താക്കോൽ. വല്യച്ഛൻ്റെ അടുത്തേക്ക് ഐശ്വര്യമാട്ടം കൊടുത്തേക്ക്. എന്റെ എഴുതിരുന്നേ? അത് ശരി, കാവൽക്കാരനല്ലേ താക്കോൽ സൂക്ഷിക്കേണ്ടത്. ഇനിയെല്ലാം വല്യച്ഛന്റെ കയ്യിലായിരിക്കുന്നത്. അവളെ അധികം വേദനിപ്പിക്കരുത്. ഞാൻ പറയാതെ തന്നെ അറിയാലോ, വാശി പിടിക്കും. ദേഷ്യപ്പെടലൊക്കെ ഒരു മയത്തിൽ മതി. നീ എന്നെ കൊണ്ട് എന്തൊക്കെ വേഷങ്ങളാ കെട്ടിക്കുന്നേ? ആ തമ്പുരാനേക്കം വാങ്ങിയ സ്ഥിതിക്ക് കോലൻ ചുമക്ക് തന്നെ തന്നട്ട. നീ വിളിപ്പുറത്തുണ്ടാവില്ലേ? എനിക്ക് ഈ കുട്ടികളെ ഡീൽ ചെയ്ത് വലിയ ശീലമില്ല. നമ്മളെ ജോലി തൽക്കാലം കഴിഞ്ഞു കാരണവരെ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. എന്നാ ഞാനങ്ങോട്ട് സ്കൂട്ടാവട്ടെ സാറേ, വിളിച്ചാ മതി. ശരി, പറഞ്ഞ പണം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ലേ? അതൊക്കെ എപ്പോഴേ ശരിയായി. പോട്ടെ പോട്ടെ ഭായ്. ഓക്കേ.